നമസ്കാരം. മോർച്ചറികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളതാണ്. ആശുപത്രിയുടെ ആരും കാണാമൂലയിൽ കാടും പടലവും പിടിച്ചു കിടക്കുന്ന കുടിസ് മുറിക്കുപുറത്ത് കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഈ വാക്കുകൾക്ക് മരണ ഗന്ധമുണ്ട്. അണുനാശിനികളുടെയും ലായനികളുടെയും തണുത്തുറഞ്ഞ മണവും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം മൃതദേഹം വിട്ടുകിട്ടാൻ മോർച്ചറിക്ക് മുന്നിലെ കാത്തുനിൽപ്പും മടുപ്പിക്കുന്ന ഗന്ധവും അത്ര സുഖകരമല്ല. ക്രിമിനൽ നടപടിച്ചട്ടം 174 വകുപ്പ് പ്രകാരം എല്ലാ അസ്വാഭാവിക മരണങ്ങളിലും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാണ് മരണകാരണം എന്താണെന്ന് കണ്ടെത്തുന്നത്. മോർച്ചറികളിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക, മരണകാരണം കണ്ടെത്തുക, സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ ഉന്നമിടുന്നത്. പോസ്റ്റ്മോർട്ടം നടത്താൻ അധികാരമുള്ളത് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്കും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ പോലീസ് സർജൻമാർക്കും മാത്രമാണ്. അസ്വാഭാവിക മരണങ്ങളിൽ കൊലപാതകം, സംശയാസ്പദ മരണങ്ങൾ, വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ സ്ത്രീ മരണപ്പെട്ട സംഭവങ്ങൾ, കസ്റ്റഡിയിലിരിക്കെ മരണം, ജയിലിലെ മരണങ്ങൾ തുടങ്ങിയവ നിർബന്ധമായും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് പോലീസ് സർജൻമാരാണ്. കസ്റ്റഡിയിലിരിക്കെ മരണം, ജയിലിലെ മരണങ്ങൾ എന്നീ കേസുകളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ RDO ഇൻക്വസ്റ്റ് നടത്തേണ്ടത്. ഇത്തരം കേസുകളിൽ 2 പോലീസ് സർജന്മാരുള്ള ഒരു സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതെന്നും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം CD മനുഷ്യാവകാശ കമ്മീഷന് അയച്ചു കൊടുക്കണമെന്നും കമ്മീഷൻ നിബന്ധനയുണ്ട്. വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ സ്ത്രീ മരണപ്പെട്ട സംഭവത്തിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇൻക്വസ്റ്റിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിയിലെത്തിക്കുന്നത്. ടേബിളിൽ കിടത്തിയ മൃതദേഹത്തിന്റെ നീളം, തൂക്കം തുടങ്ങിയ വിവരങ്ങളും കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഭാഗങ്ങൾ, പുറമെയുള്ള പരിക്കുകൾ എല്ലാം വിശദമായി വർക്ക് ബുക്കിൽ രേഖപ്പെടുത്തും. തലയുടെ ഉച്ചിഭാഗം മുതൽ പാദം വരെ ഓരോ ഇഞ്ച് സ്ഥലവും വിശദമായിട്ടാണ് പരിശോധിക്കുക. ഇതോടൊപ്പം പരിശോധനാ വിവരങ്ങൾ വർക്ക് ബുക്കിൽ ഡോക്ടർ അപ്പോൾ തന്നെ എഴുതി ചേർക്കും. മൃതദേഹം മലർത്തിയിട്ട ശേഷം താടി മുതൽ നാഭി വരെയുള്ള ഭാഗം വരെ കത്തികൊണ്ട് കീറും. കോട്ടിൻ്റെ മുൻഭാഗം ഊരും പോലെ തൊലിയും മാംസളമായ ഭാഗങ്ങളും 2 ഭാഗത്തേക്ക് മാറ്റിയാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം കഴുത്ത്, നെഞ്ച്, വയർ എന്നിവിടങ്ങളിലെ ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് എടുക്കും. തുടർന്ന് ഒരു ചെവിയുടെ മുഗൾ ഭാഗത്ത് നിന്ന് മറ്റേ ചെവിയുടെ മുഗൾ ഭാഗത്തേക്ക് തലയിലെ തൊലി കീറി മുറിക്കും. ഇതിനുശേഷം തലയിലെ തൊലി 2 വശത്തേക്കുമായി ഇളക്കി മാറ്റും. തലയോട്ടിയുടെ ഉച്ചിഭാഗത്ത് ചുറ്റുമായി ഏകദേശം 15 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള ഭാഗം വെട്ടിമാറ്റും. തുടർന്ന് തലച്ചോർ പുറത്തേക്കെടുക്കും. ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി കീറിമുറിച്ചുള്ള പരിശോധനയാണ് പിന്നീട്. രാസപരിശോധനയ്ക്ക് ആവശ്യമുള്ളവ ഇതിൽ നിന്ന് ശേഖരിക്കും. പരിശോധനയ്ക്ക് ശേഷം ആന്തരിക അവയവങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് തന്നെ നിക്ഷേപിക്കും. സൂക്ഷ്മമായ പരിശോധനയാണ് നടത്തുക. നഖം മുതൽ തലമുടി വരെ പരിശോധിക്കും. രാസപരിശോധനയ്ക്കായി ശേഖരിക്കുന്ന ആന്തരിക അവയവങ്ങൾ തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനർ ലബോറട്ടറിയിലേക്ക് പോലീസുകാരൻ വഴി കൊടുത്തയക്കും. രക്തം, തലമുടി, നഖം, പല്ലുകൾ, ആമാശയത്തിലെ ഭക്ഷണം, വൃക്കകളുടെ ഭാഗം, മൂത്രം തുടങ്ങിയവ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കും. നടപടികൾ പൂർത്തിയായ ശേഷം സിവിൽ പോലീസ് ഓഫീസറാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഒരു ഘട്ടത്തിലും ബന്ധുക്കളുമായോ ജനങ്ങളുമായോ ഇടപെടാറില്ല. രാസപരിശോധനയ്ക്ക് അയക്കുന്നതിൻ്റെ വിവരങ്ങൾ വിസറ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ, ജീവനക്കാർ എന്നിവരുടെ പേര്, കേസിൻ്റെ വിവരങ്ങൾ എന്നിവയും എഴുതണം. ഇത്തരത്തിൽ നിരവധിയായ ഘട്ടങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിനുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.